മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൈമാറാനുള്ള നിയമ ഭേദഗതിക്ക് നിയമപരമായി അംഗീകാരം ലഭിച്ചതോടെ ആനകളെ സ്വന്തമാക്കാനുള്ള തിരക്കിലാണ് കേരളത്തിലെ ആന മുതലാളിമാർ. ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള NOC ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഇവർക്ക് ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ കൊണ്ടുവരുന്ന ആനകളുടെ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് കേരള വനംവകുപ്പാണ്. കഴിഞ്ഞ 2 സീസണുകളിൽ കേരളത്തിൽ ആനകൾ ഇടഞ്ഞ സംഭവങ്ങൾ നിരവധിയാണ് ഉണ്ടായിട്ടുള്ളത്. ആനകളുടെ ലഭ്യതക്കുറവ് മൂലം നിലവിലുള്ള നാട്ടാനകൾക്ക് വിശ്രമമില്ലാതെ ഉത്സവപൂര പരിപാടികൾ പങ്കെടുപ്പിക്കേണ്ടി വന്നിരുന്നു. പുതിയ ആനകൾ എത്തുന്നതോടെ നിലവിലുള്ള നാട്ടാനകൾക്ക് മിതമായ വിശ്രമം ലഭിക്കുമെന്നത് ആശ്വാസകരമാണ്. പക്ഷേ ആനകളുടെ എണ്ണം കൂടുന്നതിനോടൊപ്പം തന്നെ ആനകളുടെ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് വനംവകുപ്പിന്റെയും ഓരോ ആനപ്രേമിയുടെയും ചുമതലയാണ്. മദപ്പാട് സമയത്ത് ആനകളെ ഉത്സവപൂര പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതും തടിപ്പണി ചെയ്യിപ്പിക്കുന്നതും നിയമപരമായി വിലക്കിയിരിക്കണം. ഇത് ലംഘിച്ച് ആനയെ കൊണ്ട് ഉത്സവപൂര പരിപാടികൾ എടുപ്പിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് തന്നെ കേസെടുക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് മൃഗസ്നേഹികൾ ഉയർത്തുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ആനക്കമ്പം മൂലമോ പണക്കൊഴുപ്പിന്റെ അഹങ്കാരത്തിലോ സ്വന്തമാക്കുന്ന ആനകൾ പിന്നീട് ഇവർക്ക് തന്നെ ബാധ്യതയായി മാറാറുണ്ട്. ആന ഉടമസ്ഥരുടെ നോട്ടക്കുറവാണ് പലപ്പോഴും ആനകളുടെ ആയുസ് കുറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ആനപ്രേമികളുടെയും ചുമതലയാണ് കേരളത്തിലെ ഓരോ ആനയുടെയും സുരക്ഷ.